ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചില ഡൗട്ട്സ് ക്ലിയറിങ് ആണ് കേട്ടോ. അതായത് ബിഗിനേഴ്സായിട്ടുള്ള കുറച്ച് ആളുകൾ സംശയം ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് എൻ്റെ ക്ലാസ്സിലുള്ളവരാണെങ്കിലൊക്കെ ചോദിക്കുന്ന സംശയമാണ്. അപ്പം ഒരാൾ പിന്നെ ഡീറ്റെയിലായിട്ട് വീഡിയോ ചെയ്യാൻ ചോദിച്ചതുകൊണ്ട് ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഇത് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബിഗിനേഴ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യാതൊരു സംശയമില്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അംബ്രല്ല കട്ടിൻ്റെ ഇതും പിന്നെ ചുരിദാർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് 2.5 മീറ്റർ ക്ലോത്തൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. പിന്നെ നമ്മുടെ വാട്സപ്പ് ക്ലാസ് ഉണ്ട്. അടുത്ത മാസം 7-ാം തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ്. അപ്പം അത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. 5 മീറ്ററുള്ള ക്ലോത്താണ്. ഈ 5 മീറ്ററുള്ള ക്ലോത്തിൽ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്യുക, ഒരു ഗൗണിന് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീതി, ഇതിൻ്റെ വീതി 44 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 44 ഇഞ്ച് വീതിയിലുള്ള തുണി നമുക്കൊരു ഗൗൺ അടിക്കാൻ, ഫുൾ ഗൗൺ അടിക്കാൻ 5.5 മീറ്ററൊക്കെ വേണ്ടി വരും. ഹൈറ്റുള്ള ആൾക്ക് 5.5 മീറ്ററും പിന്നെ വേണ്ടി വരും. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ആദ്യം എന്താ കട്ട് ചെയ്യുക, ഇതൊക്കെയാണ് പിന്നെ സംശയം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു അംബ്രല്ല കട്ട് ഗൗണാണ് നമ്മൾ ചെയ്യണതെങ്കിൽ ആദ്യം നമ്മൾ ആ സ്കേർട്ട് പാർട്ട് അംബ്രല്ല അതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കട്ട് ചെയ്തെടുത്ത് അതിന് ജോയിൻ്റ് ഇല്ലാതെ കിട്ടാനാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത്രയും ജോയിൻ്റ് ഇല്ലെങ്കിൽ അത്രയും ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ അംബ്രല്ല കട്ട് ചെയ്യുക കേട്ടോ, സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ആദ്യം സ്ലീവ് പാർട്ട് കട്ട് ചെയ്ത് ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാം. 5 മീറ്ററിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താക്കണം, നമ്മൾ ആദ്യം ആ സ്കേർട്ട് പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ മാറി അതിൽ ജോയിൻ്റ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഇതിൽ പിന്നെ 44 ഇഞ്ച് വീതി ഉള്ളതാകുമ്പോൾ പിന്നെ ലെങ്ത്ത്, സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്കൊരു 35 ആ ഒരു ലെങ്ത്തൊക്കെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ജോയിൻ്റ് ഇല്ലാതെ സൈഡിൽ, അതായത് അംബ്രല്ലൻ്റെ സൈഡിൽ ജോയിൻ്റ് വരാതെ കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ 60 ഇഞ്ചിലെ അല്ലെങ്കിൽ 58 ഇഞ്ചിലെ തുണി തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ മടക്കുന്ന രൂപം ആദ്യം കാണിച്ചുതരാം. ഈ 44 ഇഞ്ച് വീതിയിലെ തുണിയിൽ മടക്കുന്ന രൂപം ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ അളവുണ്ടല്ലോ, വേസ്റ്റിൻ്റെ അളവ് കണ്ടിട്ട് നമ്മൾ ഈ തുണീനെ ഈ അംബ്രല്ലയിലേക്ക് മടക്കണമെങ്കിൽ ആദ്യം എന്താക്കണം, ആ നീളമൊക്കെ കണക്കാക്കി എടുക്കണം. നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് പിന്നെ ഒരു 35 ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. 35 ലെങ്ത്ത്. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് എന്താക്കണം, വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുമല്ലോ, കോണിൽ കട്ട് ചെയ്ത് പോകുമല്ലോ, അപ്പോൾ ആ ഒരു ലെങ്ത്തും കൂടെ കൂട്ടി നമ്മൾ എടുക്കണം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വേണ്ട ലെങ്ത്ത് 35. 35 കൂടെ വേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ പോകുന്ന ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു 9.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത്. ഒരു 28-30 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് വരുന്ന ഒരു അളവാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത് 9.5. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട 35 ഇഞ്ച് 35 കണ്ടില്ലേ. ഈ 35 പിടിച്ചിട്ടാണ് നമ്മൾ തുണീനെ മടക്കുന്നത്. 5 മീറ്ററുള്ള തുണിയിൽ നിന്നാണ് കേട്ടോ ഈ ചെയ്യുന്നത്. മടക്കി. ഈ വീഡിയോ ചോദിച്ച ആൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കട്ട് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് കാണിച്ചു തന്നാൽ മതി, പിന്നെ എങ്ങനെയാണ് കൂടുതൽ ക്ലോത്തിൽ നിന്ന് എടുക്കുക എന്നറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളങ്ങനെ മടക്കി. മടക്കിയിട്ട്
ബാക്കിയുള്ള തുണി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മടക്ക് നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് ലെവലാക്കിയിട്ട് വെക്കുക. ഇപ്പോൾ ദാ നമ്മൾ തുണീനെ മടക്കി. ഒറ്റ ഫോൾഡാണ് കേട്ടോ. 5.5 മീറ്റർ തുണിയിലാണ് നമ്മൾ അംബ്രല്ല ഗൗൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ട സ്കേർട്ട് ഭാഗത്തേക്ക്, അതായത് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടായിട്ടാണല്ലോ ഉണ്ടാകുക ഗൗണ്. സ്കേർട്ട് പാർട്ടിനേക്ക് വേണ്ട നീളവും അതിൻ്റെ കൂടെ നമ്മൾ ഈ കോണിൽ നിന്ന് അംബ്രല്ല ഷേപ്പിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ. അതിന് ഇവിടെ എത്ര തുണി പോകും എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടുക. എങ്ങനെയാണ്, പിന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് കിട്ടുന്ന അളവിനെ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര വേണം എന്നുള്ളത് അത് ഞാൻ എഴുതി കാണിച്ചുതരാം, അളവ് കിട്ടുക. ആ അളവ് കഴിഞ്ഞ് ഇവിടേക്കുള്ള നീളം എടുത്തിട്ട് തുണീനെ ഇങ്ങോട്ടേക്ക് രണ്ടാക്കി മടക്കി. അപ്പോൾ ദാ രണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ഞാനിവിടെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ റേഡിയസ് കാണുക എന്നാണ് പറയുക. ആ റേഡിയസ് കാണുന്ന ഞാൻ വേറെ പേപ്പറിൽ എഴുതി കാണിച്ചു തരാം. ആ റേഡിയസ് നമുക്ക് കിട്ടിയത് 9.5 9.5. ആ 9.5 ഈ ഒരു കോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 9.5 ഇങ്ങോട്ടേക്ക് 9.5 ഈ കോണിൽ നിന്ന് തന്നെ പോകണം കേട്ടോ. ഫുള്ള് സ്ഥലവും അങ്ങനെ തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോകും. ആ 9.5 മൊത്തം അടയാളപ്പെടുത്തിയിട്ട് അതുകൾ തമ്മിൽ നമ്മളിങ്ങനെ ജോയിൻ്റ് ആക്കുക. കണ്ടില്ലേ ഈ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഈ ഒരു ഷേപ്പ് ഇപ്പം നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതിയും നമുക്ക് തയ്യൽ തുമ്പും കിട്ടണം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ടാപ്പ് വെച്ച് നോക്കിയാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് വന്നാൽ 15.5 ഇപ്പുറത്ത് ഈ രണ്ടാമത്തെ പീസിൽ മാത്രം തന്നെ കിട്ടുമല്ലോ. 15.5 എന്ന് പറയുമ്പം 31 വരിക. അപ്പം നമുക്ക് രണ്ട് സൈഡും തയ്യൽ തുമ്പൊക്കെ പിന്നെ പോകുന്നത് കൊണ്ട് നമുക്കൊരു 28 വേസ്റ്റ് റൗണ്ട് ഉള്ള കുട്ടിക്ക് സുഖമായിട്ട് താഴെ ജോയിൻ്റ് ഇല്ലാത്ത രൂപത്തിൽ എടുക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ നമ്മൾ വേസ്റ്റ് റൗണ്ട് കൂടുമ്പം ഈ വട്ടം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും അല്ലേ. അപ്പം നമുക്ക് ഈ നീളത്തിൽ, അതായത് തുണിയുടെ 5.5 മീറ്റർ നീളത്തിലേക്ക് എത്രയും അങ്ങോട്ടേക്ക് എടുക്കാം. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് ഇവിടെ നമുക്ക് ജോയിൻ്റ് വരും. അതാണ് നമ്മൾ ജോയിൻ്റ് ഇല്ലാതെ കിട്ടണമെങ്കിൽ 60 ഇഞ്ച് അല്ലെങ്കിൽ 58 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട 35 ഇഞ്ച് വേണേൽ പിടിക്കാം. ഇപ്പം 35 ഇഞ്ചാണ് ലെങ്ത് കിട്ടുക. ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഈ അംബ്രല്ലക്ക് വേണ്ടിയിട്ട് ഈ റേഡിയസ് കണ്ട് വേസ്റ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തിരുന്നു. അപ്പം അതിങ്ങനെ വെക്കുമ്പോൾ തെറ്റിപ്പോകുമെന്ന് പേടിയുള്ളവരെന്താക്കുക, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് വരുന്ന 44 ഇഞ്ചില്ലേ, ആ 44 ഇഞ്ച് എവിടെയൊക്കെ കിട്ടണോ, ഇവിടെ 44 ഈ പോയിന്റിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് തന്നെ വരണേ, ഇവിടെ 44 വീണ്ടും ഇങ്ങനെ പോയിന്റിൽ നിന്ന് കംപ്ലീറ്റ് 44 പോയിന്റുകൾ അടയാളപ്പെടുത്തുക. 44 എന്ന് ഞാൻ പറയുന്നത് ഈ ഡ്രസ്സിന്റെ അളവ് നമ്മൾ പറയുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ. വലിയ ആളുകൾക്കൊക്കെ അളവ് കൂടിക്കൂടി വരും. ഇങ്ങനെ എല്ലാ 44 ഭാഗങ്ങളും അടയാളപ്പെടുത്തി കംപ്ലീറ്റ് ഇതാ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ പോയിന്റുകളെയൊക്കെ നമ്മളങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, റൗണ്ട് കിട്ടും. ഇത് ഫുൾ സർക്കിൾ അല്ല കേട്ടോ, ഹാഫ് സർക്കിളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫുൾ സർക്കിളിന് നമ്മൾ ഫുൾ സാരി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ഫുൾ സർക്കിളായിട്ട് കിട്ടും. അപ്പം അത്
പിന്നെ സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെ വന്ന് ഇവിടേക്ക് അങ്ങോട്ടും കറക്റ്റ് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഭാഗം ഇവിടെ വേസ്റ്റ് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ലെങ്ത്ത് വന്ന് എന്നിട്ട് ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് കട്ട് ചെയ്താൽ മതി, നമുക്ക് സ്കേർട്ട് പാർട്ട് കംപ്ലീറ്റ് കിട്ടി. മനസ്സിലായില്ലേ? സ്കേർട്ട് പാർട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ജോയിൻറ്റ് വന്നില്ല. ഇത് ചെറിയ സ്കേർട്ടായിട്ടാണ് കേട്ടോ ജോയിൻറ്റ് വരാത്തത്. വേസ്റ്റിൻ്റെ അവിടെയും കുറവാണ്, ഈ ലെങ്ത്തും കുറവാണ്. വേസ്റ്റ് കുറവുള്ള ആളുകളാകുമ്പോൾ ഇങ്ങോട്ടേക്ക് ലെങ്ത്ത് കുറയാറ് കുട്ടികൾ എന്നുള്ള ആ ഒരു രീതിക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ തുണിയുടെ 5.5 മീറ്റർ തുണിയുടെ വലിയൊരു ഭാഗം അങ്ങോട്ട് പോയി. അതായത് എത്രയാണ് പോണതെന്ന് ഞാൻ പറഞ്ഞുതരാം. തുണീനെ മടക്കിയിട്ടുള്ള രൂപത്തിൽ നമ്മൾ അളവെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 44 വരെ നമുക്ക് വന്നു അല്ലേ. ഈ 44 രണ്ട് പീസിലും വന്ന് അല്ലേ. 44 44 88. അപ്പോൾ 88 ഇഞ്ചാണ് നമ്മളെ തുണി നമ്മളിപ്പോൾ ഉപയോഗിക്കാനെടുത്തത്. അപ്പോൾ അത് നമുക്ക് എത്ര മീറ്റർ ആണ് നോക്കാം. 88 × 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 39 ആണ്. അപ്പം 88 × 39 ഡിവൈഡ് ചെയ്യുമ്പം 2.25, അതായത് 2.5 മീറ്റർ തുണി ഇവിടെ പോയിട്ടാണ്. ഇതിപ്പോൾ ഇറക്കം കുറഞ്ഞ ഇതാക്കിയിട്ടാണ്. വലിയ ആളുകൾക്ക് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് 40 ഒക്കെ വേണമെങ്കിൽ അത് വീണ്ടും 1 മീറ്ററും കൂടി, അതായത് 3.5 മീറ്റർ തന്നെ അതിനവിടെ പോകും. അതാണ് നമ്മൾ അംബ്രല്ല ഗൗണ് ചെയ്യാൻ 5 മീറ്റർ വേണ്ടി വരുന്നത്. ഈ ഒരു അംബ്രല്ല പാട്ട് ചെയ്യാൻ 3.5 മീറ്റർ പോകും, ബാക്കി 1.5 മീറ്റർ ബോഡി പാർട്ടിനും സ്ലീവിനായിട്ട് കിട്ടും. അങ്ങനെയാണ് 5 മീറ്റർ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഭാഗം അങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. അതൊഴിവാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗത്തിനെ എടുക്ക്, അത്രയും വരുന്ന ഭാഗത്തിന് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല. കാരണം എനിക്കിതുകൊണ്ട് അംബ്രല്ല ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും തുണി നമുക്ക് ഒഴിവായി. ഇനി കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള തുണിയല്ലേ ഉണ്ടാവുക. അവിടെ നിന്ന് അത് ഇനി എങ്ങനെയൊക്കെയാണ് മടക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ അതെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള തുണിയാണ്, ഈ ഭാഗത്തേക്കുള്ള തുണിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ തുണി എടുക്കുമ്പം പിന്നെ സ്ലീവിന് ഇതിങ്ങനെ താഴോട്ടേക്ക് വരുന്ന രൂപത്തിൽ തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ എന്താക്കുക, ഈ തുണീനെ ഇത് 44 ഇഞ്ച് വീതി ഉണ്ടല്ലോ, ഇങ്ങനെ ഇതിനെ നേർ പകുതിയാക്കി ഇങ്ങോട്ടേക്ക് മടക്കുക, എന്നിട്ട് ഒന്നുകൂടി മടക്കുക. അപ്പോൾ നമുക്ക് കൈക്ക് ആവശ്യമുള്ള വീതി ഉണ്ടാവും. കാരണം 44 ഇഞ്ചാകുമ്പോൾ 4 മടക്കാക്കി വരുന്ന സമയത്ത് 11 ഇഞ്ച് വീതി ഉണ്ടാവും. നമുക്ക് XXL സ്ലീവ് ആവശ്യമുള്ളവർക്ക് വരെ കിട്ടും, വീതി കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് മടക്കാം. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്കേർട്ടിന് കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുണിയുള്ളൂ, തുണീനെ 4 ആക്കി മടക്കി. ഞാൻ ഇങ്ങനെ തന്നെ 4 ആക്കി മടക്കിയത് ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എല്ലാ ഭാഗത്തും ഒരേപോലത്തെ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് അല്ലാത്ത രൂപത്തിലും മടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഒരു നീളം വേണ്ടത്. ഞാനിപ്പോൾ അതിൽ 22 ഇഞ്ചിൻ്റെ നീളത്തിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ പീസ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വേണമെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു 3.5 ഇഞ്ചോ 4 ഇഞ്ചോ എത്രയാണോ നമ്മുടെ കൈക്കുഴിക്ക് ആവശ്യമായ ലെങ്ത്ത് അത് അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം, അല്ല വരച്ച് കാണിച്ചു തരാം. അപ്പോൾ സ്ലീവിന് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3.5 അടയാളപ്പെടുത്തി സ്ലീവിൻ്റെ താഴെ എത്ര വട്ടം വേണോ അതിനനുസരിച്ചിട്ട് ഇവിടെ കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇത്രയൊക്കെ വട്ടം എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൂസായിട്ടുള്ള സ്ലീവ് കിട്ടും. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ഇവിടുന്ന് ഇതും കൂടി നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോണതായിട്ട് കൂട്ടുക കേട്ടോ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പാർട്ടിൽ നിന്നാണ് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇനി നമ്മൾ സ്ലീവ് പാർട്ട് എടുത്ത് കഴിഞ്ഞ ശേഷം ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ എത്രയാണ് നമുക്ക് തുണി ബാക്കിയുള്ളത് നോക്കിയിട്ട്. അപ്പോൾ ബോഡി പാർട്ടിന് ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ 2 ഫോൾഡിലാണ് കേട്ടോ തുണിയുള്ളത്. ഇപ്പം നമുക്ക് 4 ഫോൾഡാക്കിയിട്ടുള്ള വീതി മതിയാവില്ല ബോഡി പാർട്ട്. ചെസ്റ്റൊക്കെ കുറച്ച് ചെസ്റ്റ് റൗണ്ടിൻ്റെ നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 11 എന്തായാലും മതിയാവില്ല. നമ്മളിപ്പോൾ പറഞ്ഞ വേസ്റ്റ് 28 ഒക്കെ ഉള്ള ആളാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 15 ഇഞ്ച് എടുത്തിട്ടുള്ള അളവ് കാണിച്ചിട്ട്. അപ്പോൾ ഒരു 15 ഇഞ്ച് ആകുമ്പോൾ ഫ്രണ്ട് പാർട്ടിന് കിട്ടും, രണ്ടാമത്തെ 15 ഇഞ്ച് ബാക്ക് പാർട്ടിനും കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് നമ്മൾ മടക്കിയെടുക്കുക കേട്ടോ.
അപ്പോൾ അതാ ബോഡി പാർട്ട് നമ്മളിങ്ങനെ വേണ്ട ലെങ്ത്ത്. അപ്പം 15 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ 99 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക. മേലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് പോകും, താഴെ സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നിടത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. തയ്യൽ തുമ്പും 3/4 ഇഞ്ചാക്കി എടുക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇയർ പാർട്ടിൽ കഴുത്ത്, ഷോൾഡർ, കൈക്കൊഴി, ചെസ്റ്റ് വിത്ത് തയ്യൽ തുമ്പ്, വേസ്റ്റ് വിത്ത് തയ്യൽ തുമ്പ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ കയറ്റിയിട്ട് ഇങ്ങനൊരു ഷേപ്പിൽ കൊടുക്കണം. ഈ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഷേപ്പ് കൊടുക്കാതെയാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്കേർട്ട് പാർട്ട് ഇതിനോട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് സൈഡും ഡ്രസ്സ് ഇട്ടിട്ടാകുമ്പോൾ രണ്ട് സൈഡും തൂങ്ങും, സൈഡിലേക്ക് തൂങ്ങും. അതായത് നമ്മൾ വേസ്റ്റ് പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തിട്ടാകുമ്പോൾ അത് നമ്മളെ വേസ്റ്റിന് ചുറ്റും, അതായത് വയറിന് ചുറ്റുമായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് കയറ്റി കട്ട് ചെയ്യണം, നിർബന്ധമാണ്. ഇങ്ങനെ ആണെന്നുവെച്ചാൽ ഇത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കാണുമെങ്കിലും ഇതിങ്ങനെ തൂങ്ങിയിട്ടാണ് ഡ്രസ്സ് ഉണ്ടാവും എപ്പോഴും. അതിന് അതൊന്നില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ചില ആളുകൾക്ക് സംശയമാണ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്യണോ, അതായത് നമ്മുടെ പ്ലീറ്റഡ് പിന്നെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ സ്കേർട്ട് പാർട്ടിൻ്റെ താഴെ കട്ട് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല, ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കേർട്ട് പാർട്ട് എല്ലാ ഭാഗവും ഒരേ അളവിൽ തന്നെ ആയിട്ട് പ്ലീറ്റ് ഇട്ടാൽ കറക്റ്റായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഈ സംശയം ചോദിച്ച ആൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ 2.5 മീറ്റർ ക്ലോത്തിൽ നിന്ന് ചുരിദാർ ടോപ്പ് എങ്ങനെയൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റേഡിയസ് എങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്ന് നോക്കാം. അതായത് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്, നമുക്ക് ഒരു റൗണ്ടിൻ്റെ നമ്മൾ ഈ സ്കേർട്ടിന് അല്ലെങ്കിൽ ഫ്രോക്കിന് അരഭാഗത്തേക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് മടക്കുന്നത് പിന്നെ സാധാരണ തുണി മടക്കുന്നത് പോലെ നീളത്തിലും വീതിക്കുമല്ലോ, അതായത് ക്രോസാക്കി വെച്ചിട്ടല്ലേ, അന്നേരം ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് കറക്റ്റ് അളവ് കിട്ടാനാണ് നമ്മൾ റേഡിയസ് കണ്ടിട്ട് തന്നെ എടുക്കുന്നത്. വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും, ഇങ്ങനെ റേഡിയസ് കണ്ടുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ കുറച്ച് പിന്നെ വ്യത്യാസങ്ങൾ വരും, ചിലപ്പം തുണി എത്താതെ വരും, ചിലപ്പോൾ അധികമാവും. ഈ റേഡിയസ് കണ്ടിട്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൃത്തത്തിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് നമ്മൾ πr² പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു ഫോർമുലയാണ് ഇതിനുപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് റേഡിയസ് കാണാം, അതായത് തുണീനെ 4 ആക്കി മടക്കിയിട്ടും തുണീനെ 2 ആക്കി മടക്കിയിട്ടും റേഡിയസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ പിന്നെ പൊതുവെ എല്ലാവരും ഇപ്പോൾ 5.5 ഞാനിപ്പം കാണിച്ചതിൽ 5 മീറ്ററിൽ 5.5 മീറ്റർ കൊണ്ട് ഒരു അംബ്രല്ല ഗൗൺ ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്, അതിന് നമ്മൾ തുണീനെ 1 മടക്കുന്നേ ഉള്ളൂ. അതായത് നീളത്തിലിപ്പോൾ 5.5 മീറ്ററിലെ തുണീനെ നമ്മളിങ്ങനെ നീളത്തിലൂടെ ഇങ്ങോട്ടേക്ക് 5.5 മീറ്റർ ആണെങ്കിൽ ഇങ്ങനെ 1 മടക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, അതിന് പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് റേഡിയസിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത് അല്ലേ. ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ 1 മടക്ക് മടക്കിയിട്ട് റേഡിയസ് കാണുമ്പം നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 4 കൂട്ടിയിട്ട് ഈ 3.14 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പം 30 വേസ്റ്റ് എന്ന് വിചാരിക്കുക, 30 വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 4 ഇഞ്ച് കൂട്ടണം, രണ്ട് സൈഡും തയ്യൽ തുമ്പ് നമുക്ക് വേണമല്ലോ. അപ്പം 4 ഇഞ്ച് കൂട്ട്, എന്നിട്ട് ഈ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 34 × 3.14 അത് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ 10.8 അത് തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഇനി ഒരു സ്കേർട്ട് ചെയ്യുമ്പം കൂടുതൽ, അതായത് ഫ്രോക്ക് തന്നെ കൂടുതൽ വട്ടം അടിയിലേക്ക് കിട്ടണം, ഈ പറഞ്ഞതിൻ്റെ ഇരട്ടി വട്ടം കിട്ടണമെങ്കിൽ അതിന് നമ്മൾ 6.28 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ഈ 6.28 പൈയുടെ വില, πr² എന്ന് പറയുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്
ഞാൻ ഈ ഒരു അളവ് മാത്രം പറയുന്നത്, 6.28 3.14 മാത്രം പറയുന്നത്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തുണി ഒറ്റത്തവണ മാത്രം മടക്കിയിട്ട് ആ റേഡിയസ് കാണുമ്പോൾ 3.14 കൊണ്ടും, 2 തവണ മടക്കിയിട്ട് ചെയ്യുമ്പോൾ 6.28 കൊണ്ടുമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹരിക്കേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ 30 ആണ് വേസ്റ്റ് എങ്കിൽ 4 ഇഞ്ച് കൂട്ടുക, എന്നിട്ട് 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10.8 കിട്ടും. അതിൻ്റെ പകുതി, ഈ കിട്ടുന്നതിന് പകുതി മാത്രമേ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇരട്ടിയുണ്ട് ഇതിൻ്റെ വാല്യൂ. 3 ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ 6, ഇവിടെ 1 പകരം 2, 4 പകരം 8. അപ്പം അതേപോലെ നമ്മൾ, നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ മാത്രം, ഈ റേഡിയസ് കാണുന്നത് മാത്രം, അരവണ്ണത്തിൽ അവിടെ എടുക്കുന്നത് മാത്രം സംശയമാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. വേസ്റ്റ് 32 എത്രയാണ് വരിക, 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എങ്ങനെ എത്ര, അത് 6.28 കൊണ്ട് എത്ര, അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ എടുക്കുക, അതിലൊന്ന് നമ്മൾ അടിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പതാ 40 ഒരാളെ വേസ്റ്റ് എങ്കിൽ അതിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പിന് എടുക്കുക. അപ്പം 40 + 4 = 44 ഡിവൈഡഡ് ബൈ 3.14. അപ്പം നമുക്ക് കിട്ടുന്നത് 14, മനസ്സിലായില്ലേ? അതിന് 6.28 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 7 കിട്ടും. അപ്പോൾ ഉണ്ട്, 14 7 വന്നിട്ടുള്ളത്. ആ അളവ് നമുക്ക് റേഡിയസ് കണ്ടിട്ടുള്ള ആ തുകയാണല്ലോ, ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണല്ലോ. ഈ കോണറിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7, ഇങ്ങനെ 7 എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. ആ ഇങ്ങനെ വരച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ടാപ്പ് പൊടിച്ചിട്ട് ഈ ലൈനിനെ എന്താക്കുക, അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഈ 7 നമുക്ക് എടുത്ത്, നമ്മൾ എടുത്ത് വെച്ചാൽ 40 വേസ്റ്റുള്ള ആളതാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7 എടുത്ത് ഇങ്ങനെ വരച്ച് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈൻ വരച്ച ഉടനെ 7 ഈ ലൈനിനെ ഇങ്ങനെ അളന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് 40 പകുതി 20 രണ്ട് സൈഡും തയ്യൽ തുമ്പ്, അപ്പോൾ 22 24 ആ ഒരു അളവിലൊക്കെ നമുക്ക് തയ്യൽ തുമ്പ്. എത്രത്തോളം നമ്മൾ 4 ഇഞ്ച് എടുക്കുമ്പോൾ രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡിലും പോകും, ബാക്കിൻ്റെ രണ്ട് സൈഡിലും. അപ്പോൾ 1 ഇഞ്ച് വീതമാണ് തയ്യൽ തുമ്പ് ഉണ്ടാവുക. അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ. ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, കുറച്ചധികമാണ് വരുന്നതെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ ലൈനെ ഒന്ന് നീട്ടി വരയ്ക്കും. നീട്ടി വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിലേക്ക് കൂടിയാണ് ഇപ്പോൾ ലൈൻ വരച്ചതെങ്കിൽ അതിന് ഇല്ലാശം ഇങ്ങോട്ടേക്ക് വരച്ചാൽ കുറച്ച് വ്യത്യാസം, കുറച്ച് അളവ് കൂടി കിട്ടും. കുറച്ച് മേലോട്ടേക്ക് ആക്കി വരച്ച് കഴിഞ്ഞാൽ കുറച്ചളവ് കുറച്ച് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം കേട്ടോ. ക്ലോത്താണ്, ഈ ക്ലോത്തിൻ്റെ വീതി വരുന്നത് 44 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പം 44 ഇഞ്ച് വരുന്ന ക്ലോത്തിനെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്, നമ്മൾ പലതരത്തിൽ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറാണ് കട്ട് ചെയ്യണതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിക്കുക. അപ്പം അതിനെ നേർപകുതിയാക്കി മടക്കി, വീതിയാണ് നേർപകുതിയാക്കിയത് കേട്ടോ, നീളമല്ല. ആദ്യം തന്നെ വീതിയാണ് നേർപകുതിയാക്കുന്നത്. വീതി നേർപകുതിയാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ നീളത്തിനെ നേർപകുതിയാക്കുന്നത്. ഇപ്പോൾ വീതി നേർപകുതിയാക്കി മടക്കി, നീളവും നേർപകുതിയാക്കി മടക്കി. ഇങ്ങനെ മടക്കി വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേ സമയത്ത് കട്ട് ചെയ്യുക. ആദ്യം വീതിക്ക് മടക്കിയിട്ട് പിന്നെ ആദ്യം നീളത്തിൽ മടക്കിയിട്ട് പിന്നെ വീതിക്ക് മടക്കി കഴിഞ്ഞാൽ ഈ പീസ് ബാക്കിലേക്കുള്ള പീസ് ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് എന്താവില്ല, പിന്നെ ഇത് ചെയ്യാൻ കഴിയില്ല. ഉള്ളിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിനെ ബാക്ക് പാർട്ടിനെ എടുത്തിട്ട് മാത്രമേ കഴുത്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൽ അളവുകളൊക്കെ അടയാളപ്പെടുത്താം. അളവുകൾ അടയാളപ്പെടുത്തുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്നോട് ഇത് വീഡിയോ ചെയ്യാൻ ചോദിച്ച ആൾ പറഞ്ഞത് എങ്ങനെയൊക്കെ സ്ലീവ് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളത് അറിയാൻ മാത്രമാണ്. അപ്പോൾ ഞാനത് വരച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാകുമ്പം ഈ ഈ താഴെ ഭാഗത്തുള്ള വീതി, ഇതിപ്പം 44 ഇഞ്ച് വീതിനെ നേർപകുതിയാക്കി മടക്കുമ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള വീതി 22 ഉണ്ടാവും. അതൊരു മിനിമം ഒരു 17 ഉണ്ടെങ്കിൽ മാത്രമേ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ ഇട്ടിട്ട് നമുക്ക് നടക്കാൻ കഴിയുള്ളൂ.
അതിനേക്കാളും വീതി കുറഞ്ഞിട്ട് രണ്ട് സൈഡും കൂട്ടുകയും ചെയ്തിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് തടസ്സം ഉണ്ടാവും, ഒരു ബ്ലോക്ക് പോലെ തടഞ്ഞു വീഴുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നൈറ്റി മെറ്റീരിയലിൻ്റെ വീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 34-36 ഉണ്ടാകുക, ആ ഒരു വീതിയെങ്കിലും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അതായത് അളവുകളൊക്കെ അടയാളപ്പെടുത്തി കഴുത്തിൻ്റെ ഇത് ബാക്ക് കൈക്കുഴി, ഫ്രണ്ട് കൈക്കുഴി, ഈ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണോ നീളം എടുത്തത് അതിൻ്റെ പകുതി കാണുക, ആ പകുതിയിൽ നിന്ന് ഉള്ളോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് പോയിൻറ്റിലേക്ക് കൂടി ഇങ്ങനെ ഇവിടെയൊക്കെ അറേഞ്ച് ആക്കിയിട്ട് ഈ ഒരു പോയിൻറ്റിലേക്ക് നമ്മളെപ്പോഴും ഷേപ്പ് ആക്കുമ്പോൾ, അതായത് കൈക്കുഴീൻ്റെ ഷേപ്പ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നേരെ ഇങ്ങോട്ടേക്കല്ല പോകേണ്ടത്, ഇതിങ്ങനെ കുഴിഞ്ഞ് ഈ പോയിൻറ്റിലേക്കേ പോകാനുള്ളൂ. ഫ്രണ്ടിൻ്റെതും അങ്ങനെ തന്നെ. ചെസ്റ്റിൻ്റെ അളവ് 1/4 പ്ലസ് തയ്യൽ തുമ്പ്, വേസ്റ്റിൻ്റെ 1/4 പ്ലസ് തയ്യൽ തുമ്പ്, ഹിപ്പിൻ്റെ 1/4 പ്ലസ് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തുണീൻ്റെ മൊത്തം വീതി എൻഡിലേക്ക് ഇവിടെ താഴോട്ടേക്ക് ഫുള്ള് വീതി അങ്ങോട്ടേക്ക് വരുത്തിയാൽ താഴെ നല്ല വിരിവ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒറ്റ സിംഗിൾ, അതായത് ഏല സൈഡ് ഓപ്പൺ ഇല്ലാത്തതാവുമ്പോൾ എന്താക്കണം, ഇവിടുന്ന് ഈ ഒരു വീതിയില്ല, ഈ വീതിയുടെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ കുറച്ചൊന്ന് ചെരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5-2 ഇഞ്ച് ചെരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ല ഞാൻ ഈ സൈഡ് തൂങ്ങും. ഇനി തൂങ്ങുന്ന സ്റ്റൈലിലുള്ള ചുരിദാറുകൾ ഉണ്ട്, അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ നോർമലി എയർലൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പ് കൊടുക്കും. അപ്പോൾ എന്താവും, നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടാകുമ്പോൾ റൗണ്ടായിട്ട് തന്നെ നമുക്കത് കിട്ടും. ആ ഒരു ഷേപ്പ് ഈ പോയിൻറ്റിൽ നിന്ന് എൻ്റെ വരെയാണ് പോകുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു പകുതി വരെ പോകാവൂ. അത് ഇത്രയും കട്ട് ചെയ്ത് കളയുക ചെയ്യുക, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എയർലൈൻ ചുരിദാറിന് കട്ട് ചെയ്ത് എടുത്തിട്ടാവുമ്പോൾ നമുക്ക് പിന്നെ സ്ലീവിന് 2 തരത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് ഈ ഭാഗം സ്ലീവിൻ്റെ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഷോൾഡർ മുതൽ താഴോട്ടേക്ക് വരുന്ന ആ ഭാഗം, ആ ജോയിൻ്റ് ആയിട്ട് വരുന്ന രൂപത്തിൽ ആണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ നീളം മാത്രമേ നമുക്ക് കൈക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫുൾ സ്ലീവൊക്കെ എടുക്കുന്നവർക്ക് ഇങ്ങനെ ആകുമ്പോൾ മതിയാവില്ല. അപ്പം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് സ്ലീവ് എടുക്കും. അപ്പം എന്താവും, ഈ വശം നമ്മുടെ ഷോൾഡറിൽ വരുന്ന ഭാഗമായിട്ട് വരും. അപ്പം ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി തയ്ച്ചു കൊടുക്കണം. അതാണ് ചിലപ്പോൾ ചുരിദാറുകൾക്ക് നടുവിലേക്ക് കൂടി കയ്യിൻ്റെ നടുവില കൂടി ഒരു ജോയിൻ്റ് വരുന്നത്, മനസ്സിലായില്ലേ? ഈ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. ഇനി ഈ ഭാഗത്തു നിന്ന് തന്നെ എടുത്തിട്ട് പിന്നെ ഇവിടുന്ന് പീസുകളെടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുത്ത് നീളം കൂട്ടിയിട്ട് നമുക്ക് ചെയ്യാം. നൈറ്റിയൊക്കെ 3 പീസ് നൈറ്റിയൊക്കെ നൈറ്റി ബീറ്റിൽ നിന്ന് എടുത്ത് ചെയ്യുക, അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട വീതി എടുക്കുക, എന്നിട്ട് ആ വീതി കണക്കാക്കിയിട്ട് കട്ട് ചെയ്യുക. ഞാനത് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഈ അങ്ങനെ കൈ എടുക്കുമ്പോൾ ഈ പോയിൻ്റ്, നമ്മളിപ്പോൾ ഇവിടെ വരെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു പോയിൻറ്റിലേക്ക് കൂടി തന്നെ കട്ട് ചെയ്യുമ്പോൾ മാക്സിമം നീളം കിട്ടും. അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയൊക്കെയുള്ള നീളമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് ഹാഫ് സ്ലീവൊക്കെ ഉള്ള മതിയെങ്കിൽ ഒരു 12 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരിക. ഇവിടെയും 1/2 ഇഞ്ച് പോകും, ഇവിടെയും മടക്കി അടിക്കാൻ പോകും. അപ്പോൾ ഒരു 10 ഇഞ്ചുള്ള സ്ലീവൊക്കെ ഇവിടുന്ന് കിട്ടും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ എത്ര നീളം വേണോ അത്രയും കിട്ടും, മനസ്സിലായില്ലേ? അപ്പം മാക്സിമം ഇപ്പോൾ എൻ്റെ സ്ലീവിന് നമുക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഫുൾ സ്ലീവ് വേണം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഒരു എനിക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 23.5 വേണം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 25 ഇഞ്ച് നീളത്തിലാണ് ഞാൻ എടുക്കുക. രണ്ട് സൈഡിലും മേലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോൾ താഴെ മടക്കി അടിക്കാനൊരു 1.5 ഇഞ്ചും കൂടിയിട്ട് 1 ഇഞ്ചും കൂടി ആയിട്ട് മൊത്തം 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് വരിക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ വരച്ച് കാണിച്ചുതരാം. അപ്പോൾ ഇങ്ങനെ നല്ല ലെങ്ത്തിലുള്ള സ്ലീവ് എടുക്കുമ്പം നമ്മൾ ഇത്ര ഭാഗം നമ്മൾ വിടണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് വേണ്ട തുണി സ്ലീവിൻ്റെ വീതി കണക്കാക്കാൻ. ഇത്രയും ഭാഗം നമ്മൾ ജോയിൻ്റ് ആക്കി പോകാൻ വേണം 1/2 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട വീതി എടുത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്
മൂന്നരയോ മൂന്നര എത്രയോ വേണ്ട വെച്ചാൽ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സ്ലീവ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കഴുത്തിന് വേണ്ട പീസ് ഇനിയിപ്പോൾ പോക്കറ്റ് കൊടുക്കണമെങ്കിലൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തുണീനെ രണ്ടാക്കി മടക്കിയിട്ട് തന്നെ പിന്നെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിനും കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിന് താഴെ ഇത്രത്തോളം വീതി വേണ്ടി വരില്ല, ഒരു 15-16 മതിയാവും. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിട്ടും നമുക്ക് കട്ട് ചെയ്യാം. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിട്ട് ആകുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ സ്ലീവിന് നമുക്ക് ഈ സെൻറ്ററിലേക്ക് കൂടിയല്ല ജോയിൻ്റ് ഇല്ലാതെ കിട്ടും. അത് ഞാൻ മടക്കുന്നത് മടക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ 44 ഇഞ്ച് വീതിയുള്ള തുണിയിൽ നിന്ന് സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാർ തയ്ക്കുമ്പോൾ നമുക്ക് താഴേക്ക് വീതി കുറച്ച് മതിയല്ലോ, ഓപ്പൺ ഇല്ലാത്തതിൻ്റെ അത്ര തന്നെ വേണ്ട. അപ്പോൾ ഇത് എനിക്ക് താഴേക്ക് വീതി വേണ്ടത് ഞാൻ മടക്കുക 14 ഇഞ്ചിലാണ്, അതായത് 4 മടക്കിയിട്ട് 14 ഇഞ്ച് വീതിയാണ് വരിക. ഏറ്റവും കൂടുതൽ വീതി വരുന്ന ഭാഗത്തേക്ക് ഉള്ള എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം മടക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെ മടക്കിയിടുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മടക്കുമ്പോൾ 15 ഇഞ്ച് അല്ലെ 14 ഇഞ്ചാണ് എടുക്കുകയെന്ന് വെച്ചാൽ ഇത്രയും തുണി നമുക്കിവിടെ ഉണ്ട് സ്ലീവിൻ്റെ ഭാഗത്ത്. ഈ സ്ലീവിന് ഈ ഭാഗത്തിന് നമ്മളിപ്പോൾ അതാ അളവ് പ്രകാരം കഴുത്ത്, കൈക്കുഴി, ബോഡി പാർട്ട്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് എന്നിട്ട് താഴോട്ടേക്കുള്ള വീതിയൊക്കെ എടുത്ത ശേഷം ഈ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിന് ഇവിടെ ഇങ്ങനെ കയറ്റി കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. കാരണം അത്രയല്ലേ വീതിയുള്ളൂ. വീതി കൂടുമ്പോഴാണ് നമുക്ക് താഴോട്ടേക്ക് തൂങ്ങൽ വരലും സൈഡ് കയറ്റി കട്ട് ചെയ്യേണ്ടൊക്കെ വരുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ഇങ്ങനെ വരുമ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഭാഗം തന്നെ, ഇതിപ്പോൾ അതാ 2 ഫോൾഡ് അല്ലേ, ഈ ഒരു ഭാഗത്തിനെ തന്നെ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടാവുമ്പോൾ സ്ലീവ് കിട്ടും. ഭയങ്കര വണ്ണമൊന്നുമില്ലാത്തവർക്ക്, അതായത് ഒരു XL വരെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കിട്ടും. കണ്ട നമുക്ക് വേണ്ട ഒരു വീതി, സ്ലീവിൻ്റെ വീതി ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി 2XL അല്ലെങ്കിൽ 3XL ആവുമ്പോൾ നമുക്കങ്ങനെ കിട്ടൂല. കാരണം 3XL പിന്നെ 2XL ആകുമ്പോൾ ഈ ഒരു വീതി തന്നെ കൂടും അല്ലേ. ഈ 15 എന്നുള്ളത് ഇപ്പോൾ 17-18 ആയിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ ഇവിടുത്തെ തുണിയുടെ അളവ് കുറയും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെപ്പോഴും പറയുന്നില്ലേ, നോർമൽ ഒരാൾക്ക് സൈഡ് ഓപ്പൺ ഉള്ള അല്ലെങ്കിൽ സൈഡ് ഓപ്പൺ ഇല്ലാത്തൊരു ചുരിദാർ അടിക്കാൻ 2.5 മീറ്റർ തുണി മതിയെന്ന്. വണ്ണം കൂടുന്നവർക്കും ഹൈറ്റും വെയ്റ്റും ഒക്കെ കൂടുതലുള്ളവർക്ക് കൂടിക്കൂടി വരികയും ചെയ്യും. ഒരു നോർമൽ ആൾക്ക് അല്ലെങ്കിൽ പിന്നെ ഫുൾ സ്ലീവ് വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടി വരുന്നത് 3/4 മീറ്റർ തുണിയാണ്. അപ്പം ബോഡി പാർട്ട് നല്ല വണ്ണം, ഇപ്പോൾ 2XL, 3XL, 4XL, 5XL ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ 44 ഇഞ്ച് വീതിയുള്ള തുണീൻ്റെ വീതി കൂടുതലും ഇയാളുടെ ശരീരത്തിൻ്റെ വണ്ണത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ അയാൾക്ക് ആ അതിൻ്റെ വേസ്റ്റ് പാർട്ടിൽ നിന്ന് കൈക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ കൈക്ക് വേറെ തുണി എടുക്കണം. അപ്പോൾ നമ്മൾ ഹാഫ് സ്ലീവ് ആണെങ്കിൽ നോർമൽ ഒരു XL വരെയുള്ള ആളുകൾക്ക് ഹാഫ് സ്ലീവോ അല്ലെ 3/4 ഒക്കെ ആണെങ്കിൽ 1/2 മീറ്റർ തുണി കൊണ്ട് കിട്ടും. പക്ഷെ ഫുൾ സ്ലീവ് വേണമെങ്കിൽ 3/4 മീറ്റർ തുണി തന്നെ നിർബന്ധമാണ്. അത് ഫുൾ സ്ലീവിൽ താഴേക്ക് ഷെയ്പ്പായിട്ട് കൊടുക്കുകയാണെങ്കിലും താഴെ ലൂസ് കുറച്ച് വീതി കൂടിയിട്ട് ഇലാസ്റ്റിക് ആക്കി കൊടുക്കുകയാണെങ്കിലും 3/4 മീറ്റർ തുണി തന്നെ മതി. അപ്പം ഇതിൻ്റെത് മനസ്സിലായില്ലേ, ഇതിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് കൈ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മളെ കഴുത്തിൻ്റെ വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഇത്രയും നീളം നമുക്ക് വേണ്ടി വരില്ലല്ലോ. ഈ ഒരു പകുതി വരെ ആകുമ്പോഴേക്ക് നമ്മുടെ സ്ലീവിൻ്റെ നീളം നമുക്ക് കിട്ടും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇനി പോക്കറ്റ് വെക്കണമെങ്കിലോ അല്ലെ കഴുത്തിൻ്റെ ഫ്രണ്ടിനൊക്കെനും ബാക്കിനൊക്കെ പീസ് കൊടുക്കാനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആളെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരാൾക്കിപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ പിന്നെ റിലേറ്റീവ്സായിട്ടോ അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച് വരുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളോട് സംശയമൊക്കെ ചോദിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. അതേപോലെ ഇപ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ളതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ബാക്കി കിടപ്പുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ ചോദിച്ചാൽ മതി. ഇൻസ്റ്റേനെക്കാണും പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുക വാട്സപ്പിലായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക അല്ലെങ്കിൽ വോയിസ് അയച്ചിട്ടോ ഇനി കോൾ ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഞാൻ റിപ്ലൈ തരും.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് സ്വന്തമായിട്ടൊരു ഡിസൈനറായി മാറാനും പറ്റും. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.